ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചെവിയടപ്പ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണല്ലേ. നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഈ ചെവിയടപ്പ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ ചെവിയടപ്പ് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ ചെവിയടപ്പ് വരുന്നത്, അതിൻ്റെ കാരണങ്ങളും അപ്പം എന്തൊക്കെ ആ ഒരു കാരണങ്ങൾക്കുള്ള പരിഹാര മാർഗ്ങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനേന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ് സ്റ്റാർട്ട്. ആദ്യത്തേതും വളരെ കോമൺ ആയിട്ടുള്ളതുമാണ് ചെവിയിൽ ചെപ്പിക്കായം അടിഞ്ഞു കൂടുന്നത്, അതായത് ഇയർ വാക്സ് അടിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഈ ഇയർ വാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തതാണ്, ആ വീഡിയോ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ആ വീഡിയോ പോയി കാണണം. ആ വീഡിയോയിൽ പറയുന്നതും അതുപോലെ തന്നെ ഇയർ വാക്സ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെവിൻ്റെ ഉള്ള രണ്ട് ഗ്ലാൻസ് ഉണ്ട്, ആ ഗ്ലാൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ സെക്രീഷൻസിൻ്റെ ഇതും അതുപോലെ തന്നെ ഡെഡ് സ്കിൻ സെൽസും എല്ലാം കൂടിയിട്ടുള്ള ഒരു മിശ്രിതമാണ് ഇയർ വാക്സ് എന്ന് പറയുന്നത്. ആ ഇയർ വാക്സിൻ്റെ ഫങ്ഷൻ മെയിനായിട്ട് നമ്മളെ ചെവിനെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്, അതുപോലെ തന്നെ ലുബ്രിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസ് ഫോറിൻ ആയിട്ടുള്ള എന്തെങ്കിലും ബാക്ടീരിയാസ് ഇതെല്ലാം കടക്കുമ്പോൾ അതിനൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ഫംഗ്ഷൻ കൂടി ഈ ഒരു ഇയർ വാക്സിനുണ്ട്. അതുപോലെ ഈ ഇയർ വാക്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് പുറത്തേക്ക് വരുന്നതാണ് സാധാരണഗതിയിൽ. നമ്മളെ ഈ താടിയെല്ലാം ഒക്കെ അനങ്ങുമ്പോൾ സാധാരണ നാച്ചുറലായിട്ട് അത് പുറത്തേക്ക് വരും, അതിന് അതിനേതായിട്ടുള്ള മെക്കാനിസം തന്നെയുണ്ട്, നമ്മളത് റിമൂവ് ചെയ്യേണ്ട ആവശ്യം പൊതുവെ വരാറില്ല. പക്ഷേ ചില ആൾക്കാരിലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഡ്രൈ വാക്സ് ഉള്ള ആൾക്കാരിലെ, അതുപോലെ തന്നെ ചില ആൾക്കാരിൽ ഒരുപാട് വാക്സ് ഉണ്ടാകുമ്പോൾ അത് പുറത്തേക്ക് താനെ വന്നുകൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ പല ആൾക്കാർക്കുള്ള ശീലമാണ് കോട്ടൺ ബഡ്സിൻ്റെ യൂസ് ചെയ്യുക എന്നുള്ളത്, കോട്ടൺ ബഡ്സ് ഉപയോഗിച്ചിട്ട് ഈ ചെവി ചെപ്പിക്കായം റിമൂവ് ചെയ്യാൻ നോക്കുക എന്നുള്ളത് പല ആൾക്കാർക്കുള്ളൊരു ശീലമാണ്. ശരിക്കും ഞാൻ മുന്നേ അതിനെപ്പറ്റി തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു കോട്ടൺ ബഡ്സ് യൂസ് ചെയ്തതിനെ കൊണ്ട് ഒരിക്കലും നമുക്ക് ഇയർ വാക്സ് റിമൂവ് ചെയ്യാൻ പറ്റില്ല, അത് വീണ്ടും നമ്മൾ ഉള്ളിലോട്ട് തള്ളുക മാത്രമാണ് കോട്ടൺ ബഡ്സ് യൂസ് ചെയ്യുന്നത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ചെയ്യും, ഉള്ളിലേക്ക് പോയിട്ട് നമ്മളെ ചെവിൻ്റെ പാടയിൽ വരെ സ്റ്റക്കായി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതൊക്കെ വഴി എന്ത് ചെയ്യും, ഇയർ വാക്സ് ചെവിയിൽ നിന്ന് താനെ പുറത്ത് വരാതിരിക്കാം. അപ്പോൾ അവിടെ കൂടിക്കിടക്കുമ്പോൾ നമുക്ക് ചെവിയിൽ എന്ത് ഫീൽ ചെയ്യും, ചെവി അടഞ്ഞതുപോലെ ഒരു കേൾവി കുറവുള്ള പോലെ ഫീൽ ചെയ്യും. നമ്മൾ ചെയ്യേണ്ടത് എത്രയും വേഗം നമുക്ക് അങ്ങനെ അടഞ്ഞ പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ENT ഡോക്ടറെ കാണുക, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഇയർ വാക്സ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന തരുന്നത്. അപ്പോൾ ഈ ഡ്രൈ വാക്സ് ഒക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവരൊരു മരുന്ന് തരും, അത് ഉറ്റിച്ച് വാക്സ് സോഫ്റ്റ് ആക്കിയ ശേഷമായിരിക്കും റിമൂവ്. ഒരിക്കലും ഇയർ വാക്സ് നിങ്ങൾ സ്വന്തമായിട്ട് റിമൂവ് ചെയ്യാൻ പാടില്ല, കാരണം നമ്മളത് കോട്ടൺ ബഡ്സ് ഒക്കെ എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അത് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസസ് ആണ് കൂടുതലായി. രണ്ടാമത്തതും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ. നമ്മളെ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെവിൻ്റെയും മിഡിൽ ഇയറിൻ്റെയും അതുപോലെ തന്നെ തൊണ്ടനെയും ബന്ധിപ്പിക്കുന്ന ഒരു ട്യൂബാണ്. ആ ട്യൂബാണ് നമ്മളെ പ്രഷർ ബാലൻസിങ് നടത്തുന്നത്. അപ്പോൾ ഈ ട്യൂബ് എന്തെങ്കിലും ജലദോഷം കാരണമോ അല്ലെങ്കിൽ സൈനസൈറ്റിസ് കാരണമോ ഈ ട്യൂബ് എന്ത് ചെയ്യും, മര്യാദക്ക് പ്രഷർ ബാലൻസിങ് ചെയ്യാതെ വരികയും ഈ ട്യൂബ് അടഞ്ഞു പോവുകയും ഫ്ലാറ്റായി പോവുകയും ചെയ്യുമ്പോൾ നമുക്ക് ചെവിയിലെ ഒരു അടഞ്ഞ പോലെ ഫീൽ ചെയ്യും. ഒന്നുകിൽ പോസിറ്റീവ് പ്രഷർ ആയിരിക്കും ചെവിയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും, മോസ്റ്റ് കോമൺലി നെഗറ്റീവ് പ്രഷർ ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ ചെവിൻ്റെ പാട റിട്രാക്റ്റ് ആയി പോവുകയും ചെവിയിലേക്ക് സൗണ്ട് എത്തുന്നത് പ്രോപ്പർ അല്ലാതെ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു കേൾവിക്കുറവ് ഫീൽ ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു യൂസ്റ്റേഷ്യൻ ട്യൂബ് ഡിസ്ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ പെയിനും ഫീൽ ചെയ്തതായിട്ട് ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്. അപ്പം ഈ ഒരു പ്രശ്നം വരുമ്പോഴും നമ്മൾ ഡോക്ടറെ കണ്ട് ആ ഒരു സൈനസൈറ്റിസിൻ്റെതാണെങ്കിൽ ജലദോഷത്തിൻ്റെ ആണെങ്കിൽ മരുന്നൊക്കെ എടുത്ത് അത് മാറ്റേണ്ടതാണ്. ഇനിയിപ്പം അലർജി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരിക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു യൂസ്ട്രേഷൻ ട്യൂബ് ഡിസ്ഫങ്ഷനൊക്കെ വരുന്ന ആൾക്കാരിൽ മിഡിൽ ഇയർ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു മിഡിൽ ഇയർ ഇൻഫെക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെ ഒരു കേൾവിക്കുറവും ചെവി അടപ്പും ഒക്കെ ഫീൽ ചെയ്യും. സോ എന്തായാലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെവി അടപ്പ് ഫീൽ ചെയ്യുമ്പം, ജലദോഷവും ചെവി അടപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുമ്പം സ്വന്തമായിട്ടൊന്നും മരുന്ന് കഴിക്കാതെ, അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്ത ചെവിയിൽ ഒരാൾക്ക് മരുന്നുറ്റിക്കാൻ കൊടുത്തിട്ടുണ്ട്, ആ അന്ന് അയാൾക്ക് ഡോക്ടർ ഈ ഒരു മരുന്നാണ് ചെവിയിൽ ഉറ്റിക്കാൻ കൊടുത്തത്, ഞാനും അത് ഉറ്റിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെൽഫ് ട്രീറ്റ്മെൻ്റ് ഒന്നും ആരും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യാം. അടുത്തതായിട്ട് പറയാനുള്ളത് സ്വിമ്മേഴ്സ് ഇയർ, അതായത് നമ്മളെ ചെവിയിൽ പുറമേ ഭാഗത്ത് ഇയർ കനാലിൽ കാണപ്പെടുന്ന ഒരു ഇൻഫെക്ഷനാണത്. പേര് പോലെ തന്നെ കുളത്തിലൊക്കെ നീന്തി കുളിക്കുന്ന ആൾക്കാരിലാണെങ്കിൽ വെള്ളം ചെവിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെവി അടപ്പ് ഫീൽ ചെയ്യാം, വേദന ഉണ്ടാവും, അതോ ചെവി ചൊറിച്ചിൽ അതിൻ്റെ ഉള്ളിൽ ചോപ്പ് ആയിട്ട് മാറുന്നതാണ്. അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ കാരണവും ചെവി എന്താ പറയുക, ചെവി അടപ്പ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഇങ്ങനെ ഒരു വെള്ളം നീന്തി കുളിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ തന്നെ വെള്ളം ചെവിയിലേക്ക് കയറാനുള്ള ചാൻസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ചെവിയിൽ വെള്ളമില്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം പരമാവധി. അപ്പോൾ ചെവിയൊക്കെ ഇങ്ങനെ ചരിച്ച് പിടിച്ച് വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കളയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനിയും എന്നിട്ട് നിങ്ങൾക്ക് ഒരു ചെവി അടപ്പും ഇതൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, വേദനയും ചൊറിച്ചിലൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഉടനെ തന്നെ ഒരു ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. നാലാമത്തെ കാരണമാണ് സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്, അതായത്
പെട്ടെന്ന് ഉണ്ടാകുന്ന ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ്. ഒന്നുകിൽ ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസത്തിൻ്റെ എപ്പോഴെങ്കിലും വെച്ച് നമുക്ക് കേൾക്കാണ്ടാവുന്നു എന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു കാരണങ്ങളായിട്ട് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അതായത് കോക്ലിയ, നമ്മുടെ ചെവിൻ്റെ ഉള്ളിൽ കോക്ലിയക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു വൈറലായിട്ടുള്ള ഇൻഫെക്ഷൻ കാരണം ഇതുണ്ടാവുക, അല്ലെങ്കിൽ റാപ്പിഡ്ലി പെട്ടെന്ന് വളരുന്ന ഒരു ട്യൂമർ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നുള്ളത്. അപ്പം ഈ ഒരു സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ലക്ഷണങ്ങളായിട്ട് അതിൻ്റെ കൂടെ തന്നെ ടിനൈറ്റസ് ഉണ്ടാകും, ചെവിൻ്റെ മൂളിച്ച്, അതുപോലെ തന്നെ തലകറക്കം ഫീൽ ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതിൻ്റെ കൂടെ കണ്ടുവരാറുണ്ട്. ചിലപ്പം ഇത് ഒരു ചെവിയിലായിരിക്കും, ചില ആൾക്കാർക്ക് ഇത് രണ്ട് ചെവിയിലും കണ്ടുവരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എന്ന് പറയുന്നത് ഇത് എന്താണ്, ചില ആൾക്കാർ വിചാരിക്കും ഇത് വാക്സ് ഉള്ളതിനെ കൊണ്ടാണ്. അപ്പോൾ വാക്സ് റിമൂവ് ചെയ്യും, വാക്സ് റിമൂവ് ചെയ്തതിന് ശേഷവും ഇത് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഹിയറിംഗ് ഇവാലുവേഷൻ എടുക്കുകയാണ് ചെയ്യുക. അതായത് കേൾവി പരിശോധിക്കും, കേൾവി പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഏത് ചെവിക്ക് എത്രമാത്രം ഏത് ടൈപ്പ് ഹിയറിംഗ് ലോസാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും പോവുക. ഇപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, ഓറൽ സ്റ്റിറോയിഡ്സ്, കഴിക്കുന്ന സ്റ്റിറോയിഡിൻ്റെ ഗുളികകൾ എല്ലാം ട്രീറ്റ്മെൻറ്റിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിപ്പം ട്യൂമറിനെ കൊണ്ടെല്ലാം നമ്മൾ ഉറപ്പിക്കണമല്ലോ, അപ്പം MRI ഒക്കെ ഇങ്ങനത്തെ ഒരു കേസിൽ ആവശ്യമായിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. സഡൻ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇങ്ങനെയൊരു ഞരമ്പിനെ ബാധിച്ച കേൾവിക്കുറവ് നമ്മൾ അപ്പം തന്നെ കണ്ടുപിടിക്കണം, എന്നാലേ തന്നെ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത്രയുമാണ് ഒരു ചെവി അടപ്പിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് വരുന്നത്. അതായത് ചെവി അടപ്പ് വന്ന് എന്ന് വിചാരിച്ച് ചിലപ്പോൾ അത് നിസ്സാരമായിരിക്കില്ല, ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാരണങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂടെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് വീഡിയോസായി കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഉറപ്പായിട്ടും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്നെ കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പിലും എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.